അനേക ചെറുപ്പക്കാർക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കാനായിട്ട് സമയമില്ല. എന്നാൽ ക്രിസ്ത്യൻ റോക്ക് മ്യൂസിക് കേൾക്കാൻ അവർക്ക് സമയമുണ്ട്. ഈ ലോകപ്രകാരമുള്ള സംഗീതത്തിൻ്റെ ഒരു അനുകരണമാണത്. അത് ക്രിസ്ത്യാനിത്വത്തിൽ നിന്ന് വന്നതല്ല, അത് പരിശുദ്ധാത്മാവിലല്ല വന്നത്, ലോകത്തിൽ അവർ കണ്ട ഒരു കാര്യമാണ്. ക്രിസ്തീയ വാക്കുകൾ അതിനകത്ത് ഉപയോഗിച്ച് അതിനെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ചെറുപ്പക്കാരെ ആകർഷിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, യേശു ജീവിച്ചപ്പം ചെറുപ്പക്കാരായ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി യേശു റോമിലും ഗ്രീസിലുമുള്ള ആളുകളുടെ രീതികളെ പരീക്ഷിച്ചോ? ഇല്ല, അവൻ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചു. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനം സംഗീതം ഏറ്റെടുത്തിരിക്കുകയാണ്. പണം പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ക്രിസ്തീയ വേലയിൽ ഇത്രമാത്രം പണത്തെ ഊന്നി പറയുന്നത്? പുതിയ നിയമം വായിക്കുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ ഈ പണത്തിൻ്റെ ഊന്നൽ കാണുന്നുണ്ടോ? അവർ പരിശുദ്ധാത്മാവിനെയാണ് ഊന്നി പറഞ്ഞത്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന പണവും സംഗീതവും മനഃശാസ്ത്രവുമാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് ഇന്ന് പല സഭകളിലും വളർന്നു വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള തലമുറ, നമ്മുടെ ഇടയിലുള്ള ചെറുപ്പക്കാരുടെ കാര്യം കൂടെയാണ് ഞാൻ പറയുന്നത്, ഈ ക്രിസ്തീയ റോക്ക് മ്യൂസിക്കിനാൽ പിടിക്കപ്പെട്ടവരാണ്. അതിൻ്റെ ഉത്ഭവം എവിടെയാണ്? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു നല്ല ഡോക്ടർ പനിയുണ്ടെങ്കിൽ അവർ നോക്കുന്നത് അത് എവിടുന്നാണ് വന്നതെന്നാണ്. എവിടുന്നാണ് ആ പനി വന്നത്? അത് ക്ഷയരോഗത്തിൽ നിന്നാണോ വന്നത്? ഒരു ക്രോസും കഴിച്ച് ആ പനി മാറ്റുന്നതിലല്ല കാര്യം, അതിൻ്റെ വേരിലാണ്. നിങ്ങൾ ക്രിസ്തീയ റോക്ക് മ്യൂസിക് എന്ന് കേൾക്കുമ്പം അതിൻ്റെ വേരിലേക്ക് പോയി നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും അത് പരിശുദ്ധാത്മാവിൽ നല്ലെന്ന്. അത് പൈശാചികമായിട്ടുള്ള ലോകത്തിലെ സംഗീതജ്ഞരാണ് ക്രിസ്ത്യാനികൾ അവരെ അനുകരിക്കുന്നു. അവരുടെ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അവരുടെ ഗിത്താറും ഒക്കെ ആയിട്ട് നിങ്ങൾ ഈ ക്രിസ്ത്യാനികളെ ശ്രദ്ധിച്ച് നോക്കുക. അവരുടെ ജീവിതത്തിൽ അവർ പാപത്തെ ജയിക്കുന്നില്ല. വേദവസ്വം വായിക്കാൻ അവർക്ക് സമയമില്ല. മണിക്കൂറുകൾ എടുത്ത് ഇത് പരിശീലിക്കുന്നു. ഈ ഗിത്താറും മറ്റും പരിശീലിക്കാൻ ലോകത്തിലുള്ള ഈ സംഗീതമൊക്കെ കേട്ടിട്ട് അതിനെ അവർ ക്രിസ്തീയമായിട്ട് അനുകരിക്കുന്നു. ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഇത് ക്രിസ്തീയമല്ല. എനിക്ക് സങ്കല്പിക്കാൻ കഴിയത്തില്ല 15 വയസ്സുള്ള യേശു, അവൻ ജീവിച്ച കാലത്ത് ഇതുപോലുള്ള സംഗീതമുണ്ടായിരുന്നെങ്കിൽ അവൻ അതിനെ അനുകരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങൾ ശരിക്കും യേശുവിനെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നു? ഞാൻ പറയട്ടെ, ഇങ്ങനെയല്ല ആളുകളെ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കുന്നത്. ക്രിസ്തീയ റോക്ക് എന്താണെന്ന് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്. ക്രിസ്തീയ റോക്ക് എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തീയ വ്യഭിചാരം എന്താണെന്ന് ചോദിക്കുന്ന പോലാണ്. ക്രിസ്ത്യൻ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ക്രിസ്ത്യാനികൾ തമ്മിലുള്ള വ്യഭിചാരമാണോ? ക്രിസ്തീയ കൊലപാതകം എന്താണ്? ക്രിസ്തീയ കൊലപാതകം. ക്രിസ്തീയ മോഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ക്രിസ്തീയ റോക്ക് മ്യൂസിക്? അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഞാൻ നിങ്ങളോട് പറയുന്ന ഇതാണ്, ഇന്നത്തെ ഈ വൈകാരികമായിട്ടുള്ള സംഗീതം, ഈ സംഗീതം വളരെയധികം വൈകാരികമായിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ ഇന്ന് ആളുകൾ എഴുതുന്ന സംഗീതവും 100 കൊല്ലം മുമ്പോ 200 കൊല്ലം മുമ്പോ എഴുതപ്പെട്ട സംഗീതവുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ ചാൾസ് വെസ്ലി, അതുപോലെ ഫെന്നി ക്രോസ്ബി അവരുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ ഒരു വലിയ വ്യത്യാസം നിങ്ങൾക്ക് കാണാം. ക്രിസ്തുവിനോടുള്ള ആഴമായ ഭക്തിയിലാണ് അവർ പാട്ടുകൾ എഴുതിയത്. ക്രിസ്തുവിനോടും അവൻ്റെ ശുശ്രൂഷയോടും. അത് ആളുകളെ ക്രിസ്തീയ വേലയിലേക്ക് നടത്താനിടയായി. ദൈവവേല ത്യാഗങ്ങൾ സഹിച്ച് ചെയ്യാനായിട്ട്. എന്നാൽ ഇന്നത്തെ സംഗീതത്തിൽ 3 വരി എഴുതി അത് 10 പ്രാവശ്യം തുടർച്ചയായിട്ട് പാടും. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ പാടുന്ന പാട്ട് ശ്രദ്ധിക്കുക. അത് ആളുകളെ ഉത്തേജിപ്പിക്കുന്നില്ല. അതിൽ മിക്കതും ഞാനവനെ സ്നേഹിക്കുന്നു, ഞാനവനെ സ്നേഹിക്കുന്നു, അത് തന്നെ പിന്നെയും പറയുകയാണ്. അത് പിന്നെയും 10 പ്രാവശ്യം ഏറ്റുപാടുന്നു. നിങ്ങൾക്കറിയാമോ ഇതിനകത്തുള്ള മറ്റൊരു വ്യത്യാസം? ചാൾസ് വെസ്ലി താൻ എഴുതിയ പാട്ടുകളിൽ നിന്ന് പണമുണ്ടാക്കിയില്ല. ഇന്നത്തെ ആളുകൾ അതിൻ്റെ CD ഉണ്ടാക്കി കോടികൾ സമ്പാദിക്കുന്നു. ഞാൻ നിങ്ങളോട് നേരെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ഒരു പ്രസംഗകൻ നിങ്ങളോട് പ്രസംഗിക്കുന്നതിന് പണം മേടിക്കുന്നില്ല. അവൻ വാസ്തവമായിട്ടും ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കുന്നു. എന്നാൽ മറ്റൊരു പ്രസംഗകൻ അവൻ്റെ പ്രസംഗത്തിൽ നിന്നും അവൻ്റെ ബുക്കുകളിൽ നിന്നും പണം ഉണ്ടാക്കുന്നു. നിങ്ങൾ എന്നോട് പറയുക, ഈ രണ്ടുപേരിൽ ആർക്കായിരിക്കും ദൈവത്തിൽ നിന്നൊരു വചനം ഉണ്ടായിരിക്കുക? 1-ാമത്തെ ആൾക്കോ 2-ാമത്തെ ആൾക്കോ? ശരി, നിങ്ങൾക്ക് ഉറപ്പാണോ? ശരി, ഇവിടെ 2 സംഗീതജ്ഞർ. ഒരാൾ പൈസയ്ക്ക് വേണ്ടിയല്ല അത് എഴുതുന്നത്, തൻ്റെ സംഗീതം കൊണ്ട് അവനൊരിക്കലും പണം ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ മറ്റേ സംഗീതജ്ഞൻ സംഗീതമെഴുതി CD ഉണ്ടാക്കി കോടികൾ സമ്പാദിക്കുന്നു. ഇതിലേത് സംഗീതമാണ് ദൈവത്തിൻ്റെ പ്രേരണയാൽ എഴുതപ്പെട്ടത്? നിങ്ങൾ എനിക്ക് ഇതിനൊരു ഉത്തരം പറയുക. അതുകൊണ്ടാണ് ഇന്നത്തെ സംഗീതത്തിൽ ഞാൻ അത്രമാത്രം ആകൃഷ്ടനാകാത്തത്. ദൈവത്തിനെതിരെ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണമാണ്. കാര്യം ഇതാണ്, നിങ്ങളിൽ പലർക്കും അത് തിരിച്ചറിയാനുള്ള കഴിവില്ല. എന്ത് രസമുണ്ടെന്നാണ് പറയുന്നത്? അതിൻ്റെ സംഗീതം. അതുകൊണ്ടാണ് നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിന് ആഴമില്ലാതിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നത്. ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയുകയാണ്, ഞാൻ നിങ്ങളെ മേളോട്ട് ഉയർത്താനാണ് ശ്രമിക്കുന്നത്. അവിടെ എത്താനായിട്ട് സമയമെടുത്തെന്ന് വരും. നിങ്ങളൊരു നിലയിൽ കൂടെ കടന്നു പോകുമായിരിക്കാം. ചെറുപ്പക്കാരായ നിങ്ങളൊരു പക്ഷെങ്കിൽ
നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ അറിയപ്പെടാനോ അംഗീകരിക്കപ്പെടാനോ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുകയായിരിക്കാം. ഞാൻ ഇത്ര പറയുന്നുള്ളൂ, യേശുവിന് 15 വയസ്സുള്ളപ്പോൾ തന്നെ കൂട്ടുകാരാൽ അംഗീകരിക്കപ്പെടാനായിട്ട് അവൻ ആഗ്രഹിച്ചില്ല. ഞാൻ നിങ്ങളെ എങ്ങോട്ട് ഉയർത്താനാണ് ആഗ്രഹിക്കുന്നത്? മാനസാന്തരപ്പെടാത്ത പകുതി ഹൃദയമുള്ള ഒരു കൗബോയുടെ നിലയിലേക്കാണോ, അതോ 15 വയസ്സുള്ളപ്പോൾ യേശു എങ്ങനെയായിരുന്നു ആ നിലയിലേക്കാണോ? നമ്മൾ സഭയിൽ ഉയർത്തുന്ന ഒരേ ഒരു നില അതാണോ? യേശുവിനോടുള്ള സ്നേഹമെന്നൊക്കെ പറയുന്ന ഈ പല പാട്ടുകളും നിങ്ങൾ വളരെയധികം ശ്രദ്ധയുള്ളവനായിരിക്കണം, കാരണം ഇതിൽ ചിലത് നല്ലതാണ്, എന്നാൽ അവയിൽ പലതും പകുതി മാനസാന്തരപ്പെട്ട കൗബോയ്സ് എഴുതിയതാണ്. അവർ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് പാടിയ സ്നേഹത്തിൻ്റെ തിരയിളക്കമുള്ള പാട്ടുകളാണ്. അത് മറ്റാൺകുട്ടികളെയും പെൺകുട്ടികളെയും ഉദ്ദേശിച്ച് പാടിയതാണ്. ഇപ്പോൾ അവർ യേശുവിൻ്റെ പേര് അവിടെ ചേർക്കുന്നു. അതൊരു തരം നുരഞ്ഞു പൊങ്ങുന്ന വികാരം ഉളവാക്കുന്ന യേശുവിനോടുള്ള സ്നേഹമാണ്. അത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ അവരെ സഹായിക്കത്തില്ല. അത് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരെ സഹായിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും, ആളുകൾ അനേക വർഷങ്ങൾക്ക് മുമ്പ് പാടിയ പാട്ടുകൾ അവരുടെ രാജ്യം വിട്ട് മിഷണറിമാരായിട്ട് ഇന്ത്യ പോലെയുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവർ പോകാനായിട്ടിടയായി. അമേരിക്കയിലും മറ്റ് സ്ഥലങ്ങളിലും ഈ പാട്ടുകൾ പാടുന്ന ഈ ആളുകൾ ഇതുപോലെ സുവിശേഷീകരണത്തോടെ താല്പര്യത്തോടെ വരുന്ന നിങ്ങൾ കാണുന്നില്ല. ആ സുവിശേഷീകരണ താല്പര്യം പോയിരിക്കുന്നു. അവരെന്താണ് ചെയ്യുന്നത്? വികാരം ഉളവാക്കുന്ന പ്രേമഗാനങ്ങൾ പാടുന്നു. അവരുടെ നേതാക്കന്മാർ ഈ പാട്ടുകൾ പാടാൻ ഉത്സാഹിപ്പിക്കുന്ന കരസ്മാറ്റിക് നേതാക്കന്മാർ അവരെന്താ ചെയ്യുന്നത്? അവരൊരിക്കലും ഇന്ത്യയും ആഫ്രിക്കയും പോലെയുള്ള ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളിലേക്ക് വരുന്നില്ല. അവർ ചിലവേറിയ വലിയ അമേരിക്കൻ ഹോളുകളിലേക്ക് പോകുന്നു, ഒരു രാത്രി പ്രസംഗിക്കുന്നതിന് $10,000 മേടിക്കുന്നു. അവിടെ അവരുടെ ഹെലികോപ്റ്റർ വരുന്നു, പ്രസംഗിക്കുന്നു, വീട്ടിൽ പോകുന്നു. ഇങ്ങനെയുള്ള പ്രസംഗകരാണ് ക്രിസ്ത്യൻ റോക്ക് മ്യൂസിക് എന്ന് പറഞ്ഞ് ചവറ് ക്രിസ്തീയ കോളത്തിലേക്ക് കൊണ്ടത്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സത്യമാണ് ഞാൻ 33 കൊല്ലമായിട്ട് നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതാണ് പ്രസംഗിക്കുന്നത്. സഭയിൽ ഒരിക്കലും അതിന് മാറ്റം വരുത്തിയിട്ടില്ല. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് ആ വഴി പോകണമെങ്കിൽ പോകാം. ദൈവം തന്നെ ആളുകൾ നരകത്തിൽ പോകുന്നതിനെ തടയുന്നില്ല. നീ ജഡീകനാകുന്നതിൽ നിന്നെ തടയാൻ ഞാൻ കഴിയില്ല. നീ ലൗകികനാകുന്നതിൽ നിന്നെ തടയാൻ കഴിയില്ല. ദൈവം ആളുകളെ നരകത്തിലേക്ക് പോകുന്ന തടയുന്നില്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ ഇന്നലെ എത്ര പേര് നരകത്തിലേക്ക് പോയെന്നോ? നിങ്ങൾക്കറിയാമോ നമ്മുടെ കോൺഫറൻസ് നടന്ന ഈ 3 ദിവസം ഈ ലോകത്തിൽ എത്ര പേര് നരകത്തിലേക്ക് പോകാൻ ദൈവം അനുവദിച്ചു? അവരെ ആരെയും അവൻ തടയുന്നില്ല. അവനവരുടെ കൊങ്ങായിക്ക് പിടിച്ച് അങ്ങോട്ട് പോകല്ലെന്ന് പറയുന്നില്ല. ഞാനും ആരുടെയും കൊങ്ങായിക്ക് പിടിച്ച് നിർത്തി ക്രിസ്ത്യൻ റോക്ക് കേൾക്കുന്ന അവസാനിപ്പിക്കുന്നു പറയില്ല. ഇല്ലില്ല, പോയി കേട്ടോ. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു പദമുണ്ട്, അഴുക്കാവുന്നവൻ ഇനി അഴുക്കാവട്ടെ. വേദപുസ്തകം ഇങ്ങനെ പറയുന്ന അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ വിശുദ്ധമായ ഒരു പുസ്തകം അഴുക്കാകാനും അനീതി ചെയ്യാനും പറയുന്നത്? നമുക്ക് വെളിപ്പാട് പുസ്തകം 22 പോവാം, 11-ാം വാക്യം. ഇവിടെ പറയുന്നു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. നിങ്ങൾ ചിന്തിക്കും അതേതോ പിശാച് എഴുതിയ പുസ്തകമാണെന്ന്. അല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ പരിശുദ്ധാത്മാവ് എഴുതിയ പുസ്തകമാണത്. ഇവിടെ പറയുന്നു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. അതിനർത്ഥം കൂടുതൽ അഴുക്കുള്ളവനാകട്ടെ, കൂടുതൽ അനീതി ചെയ്യട്ടെ. നിങ്ങൾ ചോദിക്കും, യോഹന്നാനെ നീ കേട്ടത് ശരിയാണോ? യോഹന്നാനെ നീ ദൈവം പറഞ്ഞ് ശരിയായിട്ടാണോ കേട്ടത്? യേസ് സാർ, ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് കേട്ടത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. അനേക വർഷം എനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ദൈവം എനിക്ക് വെളിച്ചം തരുന്നതുവരെ, ദൈവം നിങ്ങൾക്ക് വെളിച്ചം തരുന്നതുവരെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. പോയി ഏതെങ്കിലും ഒരു ബൈബിൾ കോളേജിലെ പ്രൊഫസറോട് ചോദിച്ചു നോക്കുക, അവനത് പറയില്ല. കാരണം അവനത് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. അനേക വർഷം എനിക്കും അതില്ലായിരുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ അർത്ഥം? ദൈവം എന്നെ കാണിച്ചു തന്ന ഇതാണ്. ഈ പുസ്തകത്തിലെ 2000 പേജുകൾ നിങ്ങൾ വായിച്ചതിന് ശേഷം ഈ വേദപുസ്തകം, ഇതിൽ പറയുന്ന എല്ലാ ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും നിങ്ങൾ കേട്ടതിന് ശേഷം, പാപത്തിനെതിരെയുള്ള മുന്നറിയിപ്പും വിശുദ്ധനാകാനുള്ള ഉപദേശങ്ങളും ഇതെല്ലാം നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ പേജിലെത്തി. നിങ്ങൾക്ക് ഇന്നിട്ടും അഴുക്കാകണമെങ്കിൽ പോയി അഴുക്കാകുക. നിങ്ങൾ വേദപുസ്തകം മുഴുവനും വായിച്ചു, ഇന്നിട്ടും നിങ്ങൾക്ക് പാപം ചെയ്യണമെങ്കിൽ പോയി പാപം ചെയ്യുക. മറ്റൊരു വാക്കിൽ ദൈവം പറയുന്നത്, നരകത്തിലേക്ക് പോവുക. അത് ശരിയാണ്, നരകത്തിലേക്ക് പോവുക. എനിക്കെന്ത് പറയാൻ കഴിയും? നിൻ്റെ ജീവിതം നശിപ്പിക്കുന്ന എനിക്ക് തടയാൻ കഴിയുമോ? ക്രിസ്തീയ റോക്ക് മ്യൂസിക്കും കൊണ്ടും നിങ്ങളുടെ സുഹൃത്തുക്കളെ പ്രസാദിപ്പിച്ചുകൊണ്ടും മുന്നോട്ട് തന്നെ പോവുക, മുന്നോട്ട് തന്നെ പോവും. ഇൻ്റർനെറ്റിൽ നിനക്ക് ഇഷ്ടമുള്ളത്രയും അശ്ലീല ചിത്രങ്ങൾ കണ്ടുകൊള്ളുക, മുന്നോട്ട് തന്നെ പോവുക. അടുത്ത കൊല്ലം അതിൽ കൂടുതൽ കാണുക, നരകത്തിലേക്ക് പോവുക. CFC യിലിരുന്ന് ഇതെല്ലാം കേട്ടതിന് ശേഷം വർഷങ്ങളായി മുന്നറിയിപ്പ് ലഭിച്ചിട്ടും കോൺഫറൻസുകൾക്ക് വന്നിട്ടും മൂപ്പന്മാരെ
നിങ്ങളെ തന്നെ താഴ്ത്തുക എന്ന് എത്ര പ്രാവശ്യം നിങ്ങൾ കേട്ടു? തകരപ്പെടുക എന്ന്. തകരപ്പെടാൻ താല്പര്യമില്ലേ? തകരപ്പെടണ്ട, മുന്നോട്ട് തന്നെ പോവുക. നീ എന്തോ ആണെന്ന് നിന്നെ തന്നെ ചിന്തിക്കുക, മുന്നോട്ട് പോവുക. ഈ വർഷത്തിൻ്റെ ബാക്കിയുള്ള സമയം നീ എന്തോ ആണെന്ന് ചിന്തിക്കുക. പോയി നിന്റെ ജീവിതം നീ നശിപ്പിക്കുക, നിന്റെ വ്യക്തി ജീവിതം, നിന്റെ കുടുംബജീവിതം. എന്നാൽ ആർക്കെങ്കിലും ചെവിയുണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ.